ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രേതം, മോഷണം, കൊലപാതകം ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം ഷോർട്ട് ആയി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമ്പോസിബിൾ ക്വസ്റ്റ്യൻസ്. എല്ലാവർക്കും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഏരിയ ആണെന്ന് എനിക്കറിയാം. കുറെ നാളായി ആൾക്കാർ പറയാൻ തുടങ്ങിയിട്ട് ഈ ഇമ്പോസിബിൾ ക്വസ്റ്റ്യൻസ് ഒന്ന് റിയാക്ട് ചെയ്യൂ റിയാക്ട് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമുക്ക് നോക്കാം, വീട്ടിലിരുന്ന് തലച്ചോറ് ചെതലിരിക്കുന്നവർക്കൊക്കെ ഈ വീഡിയോ വളരെയധികം ഉപകാരപ്പെടും. അപ്പം വീഡിയോ ആദ്യം തൊട്ട് അവസാനം വരെ കാണുക. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇമ്പോസിബിൾ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ടാണ് അവർ ക്വസ്റ്റ്യൻസ് ഇട്ടിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇമ്പോസിബിൾ ആയിട്ട് തോന്നുന്നുണ്ടോ എന്നുള്ള കാര്യം ഒന്ന് കമന്റ് ചെയ്യണം. ഓക്കെ, കോളേജിലെ നല്ല പ്രഭാതമായിരുന്നു. ഒരു ദിവസം ഋതു എന്നൊരു കുട്ടി ആ കോളേജിലേക്ക് പുതുതായി ജോയിൻ ചെയ്തു. അവിടെയുണ്ടായിരുന്ന രണ്ട് സഹോദരങ്ങളായ അഞ്ജലിക്കും മനുവിനും ഋതുവിന്റെ സ്വഭാവത്തിൽ എന്തൊക്കെയോ പന്തികേടുകൾ തോന്നിയിരുന്നു. അതെ അതെ, എനിക്ക് എന്തോ ഒരു പന്തികേട് തോന്നുന്നുണ്ട്. രാവിലെ ഋതു പരിപ്പേറിയും ചോറും അത്തുന്നതെന്ന് തോന്നുന്നു. അതിന്റെ ഒരു വിമിഷ്ടത മുഖത്ത് കാണുന്നുണ്ട്. കൊള്ളാം, എന്തായാലും നമുക്ക് ബാക്കി നോക്കാം. ഋതു ഒരു ദിവസം അവരോട് തന്റെ വീട്ടിലേക്ക് വരണമെന്ന് പറഞ്ഞു. അങ്ങനെ അഞ്ജലിയും മനുവും ഋതുവിന്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി കാറിൽ പോവുകയായിരുന്നു. നേരം വളരെയധികം ഇരുട്ടി തുടങ്ങി. അവർക്ക് തങ്ങളുടെ വഴി മാറിപ്പോയി. അവർ മറ്റൊരു വഴിക്കാണ് പോയത്. ഇനിയിപ്പോ ഒന്നും നോക്കാനില്ല, ഋതുവിന്റെ വീട്ടിലോട്ട് പോകാൻ ഇറങ്ങി വേറെ ഏതോ വഴിയിലോട്ട് വഴിതെറ്റി കേറിയിട്ടുണ്ട്. ഇനി നമുക്ക് അവരവിടെയാ ചെന്ന് കേറുന്നേ നോക്കാം. വഴിയിൽ പെട്ടെന്ന് അവർ രണ്ടുപേരെ കണ്ട് കാർ നിർത്തുന്നു. ആ രണ്ടുപേർ ഒരു ലിഫ്റ്റ് കിട്ടുമോ എന്നറിയാൻ വേണ്ടിയാണ് അവിടെ കാത്തുനിന്നത്. എന്നാൽ മനുവും അഞ്ജലിയും ഈ രണ്ടുപേരെയും കാറിൽ കയറ്റാൻ സാധ്യതയുണ്ടോ? ആലോചിക്കൂ. ഇത് കണ്ടിട്ട് ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ല. അതിൽ കണ്ടില്ലേ, ഒരുത്തന്റെ തല കണ്ടിട്ട് ഒരു വറക്കത്തും എനിക്ക് തോന്നുന്നില്ല. കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് ഒരു സോംബി ലുക്ക് തന്നെയുണ്ട്. അതുകൊണ്ട് ഏതായാലും അവനെ വണ്ടി കയറ്റാൻ സാധ്യതയില്ല. മറ്റവനാണെന്നുണ്ടെ അവന്റെ കണ്ണ് കണ്ടില്ലേ, കണ്ണ് ചുമന്ന് തുടുത്തായിരിക്കുന്നത്. കണ്ടാലേ അറിയാം അവനെ അടിച്ച് കോൺ തെറ്റി കിണ്ടി അടിച്ച് നിൽക്കുക എന്നുള്ള കാര്യം. അതുകൊണ്ട് അവനെയും കയറ്റാനുള്ള സാധ്യതയില്ല. മനുവും അഞ്ജലിയും ഈ രണ്ടുപേരെയും കാറിൽ കയറ്റില്ല. കാരണം ഒന്നാമത്തെ ആളെ നോക്കൂ, അയാൾ ഒരു സോംബിയാണ് എന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാക്കാം. ഇനി രണ്ടാമത്തെ ആളെ നോക്കുമ്പോൾ അയാളുടെ കണ്ണുകൾ ചുവന്നിരിക്കുന്നതായി കാണാം. കണ്ടോ, ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, നമ്മുടെ നാസയ്ക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ബ്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതിന്റെ ഉത്തരം കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പം അത്ര ഈസി ശരി, അത്രയും ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇവർ തരുന്നത്. സോ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഇനിയും കണ്ടുപിടിക്കണം. നമുക്ക് മുമ്പോട്ട് പോകാം. കുറച്ചു കഴിഞ്ഞ് അവർ ഒരു വീടിന്റെ അടുത്തെത്തി. അവർ അതിന്റെ ഉള്ളിലേക്ക് കയറി ചെന്നു. പെട്ടെന്ന് ലൈറ്റ് എല്ലാം ഓഫായി പോയി. ആഹാ, നല്ല ഐശ്വര്യം, വീട്ടിൽ കാല് കുത്തിയപ്പോ തന്നെ കറണ്ട് പോയി. ആ കൂരിരുട്ടിൽ ആരോ നടക്കുന്ന ശബ്ദം. വീണ്ടും ആ ശബ്ദം വേഗത്തിൽ വേഗത്തിൽ കേൾക്കാൻ തുടങ്ങി. ഒരു വലിയ കതക് വലിയ ശബ്ദത്തോടുകൂടി പതുക്കെ തുറന്നു. ഒരു സ്ത്രീ ഒരു മെഴുകുതിരിയും പിടിച്ച് മുന്നോട്ട് നടന്നു വന്നുകൊണ്ടിരിക്കുന്നു. അത് ഋതുവായിരുന്നു. ഋതുവോ? വീട്ടിലോട്ട് പോകുന്ന വഴിതെറ്റിപ്പോയെന്നല്ലേ നേരത്തെ പറഞ്ഞേ. വഴിതെറ്റിപ്പോയിട്ടും ഋതുവിന്റെ വീട്ടിൽ തന്നെ ചെന്നു. ഉറപ്പിച്ച് അവള് സോംബി തന്നെ, അവള് സോംബി തന്നെ. ഒന്നും സംശയിക്കാനില്ല, അവള് സോംബി തന്നെ. അല്ലെങ്കിൽ പിന്നെ വഴിതെറ്റിപ്പോന്ന വീട്ടിലല്ല ഋതു വരാനിട്ട് ഋതുവാര് കുടുംബിയാ. അവള് സോംബി തന്നെ ഉറപ്പിച്ച്. എന്തായാലും നമുക്ക് ബാക്കി നോക്കാം. മുന്നോട്ട് നടന്നപ്പോൾ അവർ മൂന്ന് വാതിലുകളുടെ അടുത്താണ് എത്തിയത്. മൂന്ന് വാതിലുകളുടെയും പുറത്ത് ഓരോന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഒന്നാമത്തെ വാതിലിൽ ഒരു സോംബിയാണ്. ഇനി രണ്ടാമത്തെ വാതിലിനകത്താകട്ടെ ആളി കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു തീയാണ്. മൂന്നാമത്തെ ഡോറിനുള്ളിലാകട്ടെ ഇലക്ട്രിക് ഷോക്കിന്റെ വേലികളാണ്. നീ തന്നെയല്ലടാ പറഞ്ഞത്, അവര് വലതുകാല് വെച്ച് വീട്ടിലോട്ട് കയറിയത്. ലൈറ്റ് എല്ലാം ഓഫായി, കറണ്ട് പോയിന്ന്. പിന്നെ എങ്ങനെയാടാ ഇലക്ട്രിക് കമ്പിന്ന് ഷോക്ക് വരുന്നേ? ഉത്തരം കിട്ടിയോ? ഇവിടെ മൂന്നാമത്തെ ഡോറായിരിക്കും അഞ്ജലിയും മനുവും തിരഞ്ഞെടുക്കുക. കാരണം ഇവിടെ കറണ്ട് പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മൂന്നാമത്തെ ഡോറിനുള്ളിലെ വേലികളിൽ ഒരിക്കലും കറണ്ട് ഉണ്ടാവില്ല. നല്ല അടിപൊളി ഉത്തരം. അത് വളരെ കറക്റ്റായിട്ടുള്ള ഉത്തരവാണ്. അത് തന്നെയാണല്ലോ ഞാനും പറഞ്ഞത്. അപ്പൊ എന്റെ ബുദ്ധി ചെതല് കൊണ്ടുപോയിട്ടില്ല ഗൈസ്, കുറച്ച് ബാക്കിയുണ്ട്. നമുക്ക് അത് ഉപയോഗിക്കാം ഇനി. ഓക്കെ, അവർ അങ്ങനെ നടന്നു പോവുകയായിരുന്നു. പെട്ടെന്ന് ഒരു മായാവലയം പ്രത്യക്ഷപ്പെട്ട് മനുവിനെ അതിന്റെ ഉള്ളിലേക്ക് ആകർഷിക്കുന്നു. ചുരുളിക്കകത്ത് വണ്ടി ചന്ദ്രലോട്ട് പോകുന്ന പോലെ ഉണ്ടല്ലേ അല്ലേ? അഞ്ജലി വളരെയധികം ഭയപ്പെടാൻ തുടങ്ങി. മനുവിനെ കണ്ടുപിടിക്കാൻ വേണ്ടി അഞ്ജലി വീണ്ടും മുന്നോട്ട് നടന്നു. മറ്റൊരു മുറിയിലെത്തിയപ്പോൾ അഞ്ജലിക്ക് ഒരു ശബ്ദം കേൾക്കാനായി. നിന്റെ കൂടെയുള്ള ആളെ നിനക്ക് രക്ഷിക്കണമെങ്കിൽ ഇവിടെയുള്ള ഈ ശവപ്പെട്ടി തുറക്കണം. അതിനായി നിനക്ക് അവിടെ മൂന്ന് സ്വിച്ചുകൾ കാണാവുന്നതാണ്. എന്നാൽ ആ സ്വിച്ച് ഒരു തവണ മാത്രമേ നിനക്ക് ക്രമീകരിക്കാൻ സാധിക്കുകയുള്ളൂ. സ്വിച്ച് ക്രമീകരിക്കാനുള്ള സൂചന ഇവിടെ തന്നെയുണ്ട്. സംഭവം സിമ്പിൾ ആണ് ഗൈസ്, വലിയ ഇതൊന്നുമില്ല. അതിനകത്ത് നമുക്ക് കാണാൻ പറ്റിയ മൂന്ന് ആരോ മാർക്ക് കണ്ടോ, ആദ്യത്തെ മുകളിലോട്ട്, രണ്ടാമത്തെ താഴോട്ട്, പിന്നെ മൂന്നാമത്തെ വീണ്ടും മുകളിലോട്ട്. സിമ്പിൾ സാധനം.
റീസെറ്റ് ചെയ്യാനുള്ള ആ രീതിയിലേക്ക് ആ ലിവർ വെച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് സംഭവം തുറന്നു വരും, അത്രേ ഉള്ളൂ, വേറെ സെറ്റപ്പ് ഒന്നുമില്ല. നിങ്ങൾ ആ ജനാലയിലേക്ക് നോക്കൂ, അവിടെയുള്ള ആ മൂന്ന് ജനാലകളുടെ ആർച്ചിൻ്റെ പൊസിഷൻ ഇങ്ങനെയാണ്, അതായത് അപ്പ് ഡൗൺ അപ്പ് എന്നാണ്. ആ സ്വിച്ച് ക്രമീകരിക്കേണ്ടത് ഒന്നാമത്തെ സ്വിച്ച് മുകളിലോട്ടും രണ്ടാമത്തേത് താഴോട്ടും മൂന്നാമത്തേത് മുകളിലോട്ടും എന്ന ക്രമത്തിലാണ്. കണ്ടില്ലേ ഗൈസ്, ഞാൻ പറഞ്ഞില്ലേ, അത് തന്നെയായിരുന്നു ആൻസർ. എനിക്കത് കണ്ടപ്പോഴേ മനസ്സിലായത്, എനിക്കെന്നല്ല നിങ്ങൾക്ക് ആർക്ക് കണ്ടു കഴിഞ്ഞാലും മനസ്സിലാവും, ആരാമാർക്ക് കണ്ടു കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ മനസ്സിലാവും അത് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് തുറക്കുന്ന സാധനമാണെന്നുള്ളത്. സിമ്പിൾ, ഇത്ര സിമ്പിളാണോ ഇമ്പോസിബിൾ ക്വസ്റ്റ്യൻസ്? വല്ല ടഫായിട്ടുള്ള സാധനം ഉണ്ടോ? ഉണ്ടെങ്കിൽ എടുക്കൂ. അങ്ങനെ സ്വിച്ച് ക്രമീകരിച്ചതും ആ ശവപ്പെട്ടി തുറന്നു. എന്നാൽ പെട്ടി തുറന്നതും അഞ്ജലി പേടിച്ചോടുകയായിരുന്നു. മനു ഒരു ഗോസ്റ്റ് ആയിരിക്കുകയാണ്. ആരെയും ശവപ്പെട്ടി തുറക്കാൻ പറയുമ്പോഴത്തേക്കും ശവപ്പെട്ടിക്കകത്ത് കിടക്കുന്നയാൾ അതിനകത്ത് എല്ലും കൂട്ടി കപ്പയും പുഴുങ്ങി തിന്ന് അഞ്ജലി കുപ്പിയും മേടിച്ചുകൊണ്ട് വരുന്നത് നോക്കി ഇരിക്കത്തില്ല എന്നുള്ളത് അഞ്ജലി നേരത്തെ ചിന്തിക്കണമായിരുന്നു, ഇല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും. അങ്ങനെ അഞ്ജലി ഓടി ഓടി ആ വലിയൊരു വീടിന്റെ അടുക്കള ഭാഗത്ത് എത്തുന്നു. ഋതുവിന്റെ ഫോൺ കിട്ടുന്നു. അതിലുണ്ടായിരുന്ന ചിത്രം അഞ്ജലിയെ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. എന്നാൽ എന്താണ് ഈ ഒരു ചിത്രത്തിന് കുഴപ്പം? ഇത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ചിത്രം കണ്ടിട്ടായിരിക്കും പേടിച്ചത്. കാരണം കിച്ചണിൽ എന്തായാലും തടി മുറിക്കേണ്ട വാളൊന്നും കൊണ്ടുവെക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ അറിയത്തില്ല ഇനി ഋതുവിന് അങ്ങനത്തെ വല്ല ശീലം ഉണ്ടോ എന്ന്. ഫോർക്കിന് പകരം പിക്കാസും കത്തിയറിയുന്ന നൈഫിന് പകരം ഈ പറയുന്ന അറക്കവാളും തടി അറക്കുന്ന വാളൊക്കെ ഉപയോഗിച്ചാണോ കട്ട് ചെയ്യുന്നതെന്നുള്ള എനിക്കറിയത്തില്ല. എന്തായാലും അതിനവിടെ ഒരു പോസിബിലിറ്റി ഞാൻ കാണുന്നില്ല, അതുകൊണ്ട് അതായിരിക്കും മിക്കവാറും സാധ്യത. അത് തന്നെയല്ല, മറ്റേ പിക്ചറിനകത്താണെന്നുണ്ടെങ്കിൽ ഒരുത്തി തണ്ണിമത്തം ജ്യൂസ് ഇട്ട് ഇളക്കുന്നുണ്ട്, കണ്ടില്ലേ, കുരുവൊക്കെ തെളിഞ്ഞ് അതിനകത്ത് കാണാം. സോ മിക്കവാറും തണ്ണിമത്തം ജ്യൂസ് ഇളക്കുന്ന ആളായിരിക്കത്തില്ല പ്രശ്നക്കാരി, മറ്റേ ഫോട്ടോയിലുള്ള തടി ഇറക്കുന്ന വാളായിരിക്കും വിഷയം. ഉത്തരം കിട്ടിയോ? ഋതുവിന്റെ ഈ രണ്ട് ഫോട്ടോകളിൽ രണ്ടാമത്തെ ഫോട്ടോയ്ക്കാണ് കുഴപ്പം. രണ്ടാമത്തെ ചിത്രത്തിലോ? അവിടെ എന്താണ് പ്രശ്നം? രണ്ടാമത്തെ ഫോട്ടോയിൽ ഋതുവിന്റെ മേശപ്പുറത്ത് ഒരു ബ്ലഡ് ബാങ്ക് കിടക്കുന്നതായി കണ്ടിരുന്നോ? കൂടാതെ ഋതു പാത്രത്തിൽ ചൂടാക്കിക്കൊണ്ടിരിക്കുന്നത് ചുവന്ന കളറിലുള്ള ഒരു വെള്ളമാണ്. അതുകൊണ്ടാണ് നമുക്ക് തെറ്റുപറ്റിപ്പോയി ഗൈസ്, അത് തണ്ണിമത്തം ജ്യൂസ് അല്ലായിരുന്നു, അത് ബ്ലഡ് ആയിരുന്നു. അപ്പൊ ഗൈസ് അതിനകത്ത് കുരു പോലെ കിടക്കുന്ന സാധനം എന്തായിരിക്കും? ഓ, ചിലപ്പോ കുറച്ച് തണുപ്പ് കിട്ടാൻ വേണ്ടിട്ട് കസ്കസ് ഇട്ടതായിരിക്കും അല്ലേ? ഓ, അങ്ങനത്തെ ഒരു ചാൻസ് ഞാൻ കാണുന്നുണ്ട്. പക്ഷേ ചിലപ്പോ ഇപ്പൊ അങ്ങനെയായിരിക്കും, ഈ ബ്ലഡ് ഒക്കെ മനുഷ്യന്മാരിൽ നിന്ന് നേരിട്ട് ചൂട് രക്തം എടുക്കാൻ പറ്റാത്തില്ല, അത് അതിന്റെ ലഭ്യത കുറഞ്ഞത് കാരണം മിക്കവരും ബ്ലഡ് ബാങ്കിൽ പോയി തണുത്ത രക്തം വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് കിച്ചണിൽ നിന്ന് ചൂടാക്കി കസ്കസ് ഒക്കെ ഇട്ട് ഇളക്കി മിക്സ് ചെയ്ത് കുടിക്കുമായിരിക്കും. അതായിരിക്കും പ്രേതത്തിന്റെ ഇപ്പോഴത്തെ ഒരു പുതിയ രീതി. എന്തായാലും കുഴപ്പമില്ല, നമ്മുടെ ഒരു ആൻസർ തെറ്റിപ്പോയി, കുഴപ്പമില്ല, നമുക്ക് തിരിച്ചു പിടിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് തിരിച്ചു പിടിക്കാം. ഈ ചിത്രം ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ, രണ്ട് സ്ത്രീകൾ കുട്ടിയുടെ അമ്മയാണെന്ന് പറഞ്ഞു വന്നിരിക്കുകയാണ്. എന്നാൽ ഇതിൽ ഒരാളാണ് ഈ കുട്ടിയുടെ യഥാർത്ഥ അമ്മ. നിങ്ങൾക്കിതിൽ ആരാണ് ഈ കുട്ടിയുടെ യഥാർത്ഥ അമ്മ എന്ന് മനസ്സിലായോ? ഇതിൽ ആരാണ് അമ്മ, അതാണ് ക്വസ്റ്റ്യൻ. അപ്പം ഒരു അമ്മയുടെ കയ്യിലാണ് കുപ്പിപ്പാല് ഇരിപ്പുണ്ട്, മറ്റേ അമ്മയുടെ കയ്യിലാണ് ഒരു വടി ഇരിപ്പുണ്ട്, കൊച്ചു നടുക്കിരുന്ന് മുങ്ങുന്നുണ്ട്. ഇത് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് എനിക്ക് തോന്നുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പാലിന്റെ കുപ്പിയും പിടിച്ചിരിക്കുന്നതായിരിക്കും ഏതായാലും കൊച്ചിന്റെ യഥാർത്ഥ അമ്മ. കാരണം കൊച്ചു കരയുമ്പോഴത്തേനും കൊച്ചിന്റെ വായി വടി കുത്തി കയറ്റിട്ടുണ്ടെങ്കിൽ കൊച്ചു കരച്ചിൽ നിർത്തത്തില്ലല്ലോ. സ്വാഭാവികമായിട്ട് ആ പാലുമായിട്ട് നിൽക്കുന്ന അമ്മ തന്നെയായിരിക്കും കൊച്ചിന്റെ അമ്മ. അപ്പൊ നമുക്കിനി ആൻസർ നോക്കാം. ഒന്നാമത്തെ സ്ത്രീയാണ് ഈ കുട്ടിയുടെ യഥാർത്ഥ അമ്മ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞത് തന്നെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. നമുക്കിനി റീസണോടെ നോക്കാം, കുപ്പി തന്നെയായിരിക്കും റീസൺ. നോക്കാം, കാരണം രണ്ടാമത്തെ സ്ത്രീയുടെ കയ്യിൽ ഒരു വടി നിങ്ങൾ കണ്ടോ? പക്ഷേ ആ വടിയുടെ റിഫ്ലക്ഷൻ ഒന്നും ആ സ്ത്രീയുടെ പുറകിലുള്ള കണ്ണാടിയിൽ കാണാനില്ല. അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ സ്ത്രീയാണ് ഈ കുട്ടിയുടെ യഥാർത്ഥ അമ്മ. അല്ല, ഈ വടി റിഫ്ലക്ഷനും കൊച്ചിന്റെ അമ്മയും കൊച്ചും ഒക്കെ ആയിട്ടുള്ള ബന്ധം എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യട്ടോ. അതെനിക്ക് മനസ്സിലായില്ല, അതെന്താണത്? റിഫ്ലക്ഷനും വടിയും കൊച്ചുമായിട്ട് എന്ത് ബന്ധം? ആ, എനിക്കറിയത്തില്ല, നിങ്ങൾക്ക് വല്ലതും തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ. അപ്പൊ ഈ ചിത്രമുള്ള ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരായിരിക്കും. ബൈ ബൈ.